ഇങ്ങനെയുണ്ടോ ഇസ്ലാമില്? അള്ളാഹുവിന്റെ റസൂലിനെ പിടിച്ചല്ലോ സഹാബത്തൊക്കെ? അവരെ റസൂൽ കാത്തിനോ? റസൂൽ കാക്കുന്നു പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഇത്? തനിച്ച ശിർക്കല്ലേ. നമ്മളെ കാവൽ അള്ളാഹുവാണ്. അള്ളാഹ് മാത്രമേ നമ്മളെ കാക്കാൻ കഴിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് വിദൂര ദിക്കുകളിൽ പോയിട്ട് കാവലിൽ റസൂലിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, അള്ളാഹുവിനെയാണ് വിളിച്ചത്. മാത്രല്ല, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് മാത്രല്ല, ഖബറിൽ പോലും മുങ്കറി നക്കീറിനോട് എന്റെ മുരീദിനെ പേടിപ്പെടുത്തരുതെന്ന് പറഞ്ഞവർ ഖബറിലെ ചോദ്യത്തിന് വന്ന മുങ്കറിനോട് നക്കീറിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മുരീദിനെ പേടിപ്പിക്കരുത്. അപ്പൊ അങ്ങനെ വന്ന് കൊട്ടിയിട്ട് ഏയ് ആ ഞാൻ മൊയ്തീന്തിരിക്കത്ത സോറി ട്ടാ ചോദിച്ച പോയി. ഇതല്ലേ നിങ്ങൾ പഠിപ്പിക്കണേ? നിങ്ങൾക്ക് ഇസ്ലാമിന് എന്ത് വിലയുള്ളത്? എടോ ആരാ ഇത് പഠിപ്പിച്ചത്? മുങ്കർ നക്കീറിനോട് പേടിപ്പെടുത്തത് പറഞ്ഞിരിക്കണു. കാരണം ഇതിൽ കഥ ഉണ്ട്. എന്താ കഥ എന്നറിയോ? ഒരു വൈദ്യ തരീഖത്ത് പെട്ടവനെ ചോദ്യം ചെയ്തിട്ട് മുങ്കർ നക്കീർ അടിക്കാൻ വടി നിർത്തോ, ഒറ്റ അടിക്കാൻ പോങ്ങിയപ്പോ വടി കാണില്ല, വടി മൂപ്പര് കൊണ്ടുപോയി. പിന്നെ തെരഞ്ഞു നോക്കിട്ട് അവിടെയും കാണില്ല. അങ്ങനെ തെരഞ്ഞു പോയി പോയി അവിടെ ഇവിടെയൊക്കെ പോയി അവസാനം കുറിച്ചിന്റോട്ട് പോയി ഇങ്ങനെ ഉറങ്ങാൻ മൂപ്പര് വടി തലക്കുമ്പിച്ചിട്ട്. ചില്ലറ സ്ഥലത്തൊന്നും മൂപ്പര് ഉറങ്ങൂല. ഇതൊക്കെ മൂപ്പരെ പറ്റിന്റെ കള്ളക്കഥയാ, മനസ്സിലായില്ലേ? അവസാനം പ്ലീസ് ആ വടിയൊന്ന് തരണം, സാധാരണ വടിയല്ല, ആളുകൾ അടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വടിയാണ്, പ്ലീസ് തരണം എന്നൊക്കെ പറഞ്ഞപ്പോ തര ഒരു കരാറ് പറയാ തരൂല. എന്താ എന്റെ മുരീദന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യാ? അള്ളവരെ എല്ലാരെയും ചോദ്യം ചെയ്യണം. വടി കിട്ടണ ഇപ്പൊ പരാതിയും പയ്യ. അള്ളാന്റെ അടുത്ത് പരാതി വന്നിട്ട് കാര്യം, അള്ളാഹ്ക്ക് ഒരു വൈദ്യശീലിനെ പേടിയെന്നാണ് വേറെ കഥയിലുള്ളത്. അപ്പൊ അവസാനം എന്നാ ശരി ചോദ്യം, നിങ്ങൾ ആ വടി ഒന്ന് തരിയുണ്ട്, വടി വാങ്ങിയെന്ന കുത്തുബിയത്തിന്റെ തർജ്ജമയിലുള്ളത്. ഇതൊക്കെ വിശ്വസിക്കണോണ്ടാ ഞങ്ങൾ ഖുറാഫി എന്ന് വിളിക്കണത്. വെറുതെങ്ങളോട് ദേശനായിട്ട് വിളിക്കല്ല, കണ്ടതും കേട്ടതും വിശ്വസിക്കാൻ. വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമായി എഴുതി കൂട്ടിയ ഇത്തരം വാറോലകൾ വിശ്വസിക്കാണ്. ഒരു മുഅ്മിനെ വിശ്വസിക്കാൻ പറ്റുമോ സഹോദര? ഇത് നസീഹത്തോടെ പറയട്ടെ. തരീഖത്തിലുണ്ട് നല്ല ആളുകൾ, തരീഖത്ത് പോയിട്ടാ മറ്റൊന്ന് നന്നായി ഇവൻ നന്നായി എന്ന് പറയുന്ന ആളുകളോട് പറയാണ്, എന്നെ പിടിച്ചവർ ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈ പിടിപ്പൻ ഞാനെന്നോ, അവർ എന്ത് അടർച്ച വന്നാലും കൈ പിടിച്ച് രക്ഷിക്കാൻ മൊയ്തീ ശൈഖിനെ വിളിച്ചോളീന്നാണ്. അപ്പൊ തരീഖത്ത് ചേർന്നാല് നിങ്ങൾക്ക് കൈ പിടിക്കാൻ ആളായി, ഖബറിൽ ചോദ്യമല്ല എന്ന് മാത്രല്ല, നിങ്ങൾക്ക് പണ്ടൊക്കെ സിൽസില വെക്കലുണ്ട്. ഈ സിൽസില എന്താ? സിൽസില പരമ്പര. ഇവൻ ഏത് തരീഖത്താണ്? കുഞ്ഞായമൂട്ടി ഇവിടുത്തെ ഷെയ്ഖ് ബഷീറുദ്ദീൻ, ഓന്റെ ഷെയ്ഖ് കോജ മൊയ്നുദ്ദീൻ, ഓന്റെ വൈക്ക് മറ്റേ. അങ്ങനെ നസൂലിരുന്ന പരമ്പര കടലാസിൽ എഴുതിയിട്ട് ഒരു കുപ്പിന്റെ ഉള്ളിലാക്കിട്ട് എന്റെ തുറവ മുറുക്കിട്ട് അവിടെ ഇടും. കുപ്പി എന്താ? ചതിലുടിച്ചാക്കാനേ. അപ്പോ ബരകാര്യം ഒരേ കുറെ കാലം കഴിഞ്ഞിട്ട് മുങ്കർ നക്കീർ വരുന്ന ഇസ്ലാമിലുള്ള അപ്പൊ തന്നെ വരുന്ന ഏയ് ആ മറമാടിയോന്റെ കാലടി ശബ്ദം കവർക്ക് കേൾക്കാം. അത്ര ദൂരത്തുമ്പത്തിന് ചോദിക്കാൻ വരുന്ന നിങ്ങൾ കടലാസിലാക്കിയിട്ട് കുപ്പിയിലാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ വന്നിട്ട് മുങ്കർ നക്കീർ വന്നി കുപ്പിടുത്തിട്ട് കുടഞ്ഞിട്ടെടുത്ത് ആ നല്ല സിൽസില അസ്സലാമു അലൈക്കും പോട്ടേട്ട. ഇതല്ലേ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണ? പോയത്തക്കാരെ ഇത് വിശ്വസിച്ച് നടക്കല്ലേ നിങ്ങൾ? ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ ഒരു ഏർപ്പാട്? റസൂലുള്ളാന്റെ സിൽസിലും വലിയ സിൽസില ഉണ്ടോ? എന്നിട്ട് റസൂല് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും സഹാബിക്ക് ചോദ്യമില്ല കബറിൽ എന്റെ സിൽസിലെ പെട്ടോലാന്ന്? സ്വന്തം മകള് ഫാത്തിമയോട് പറഞ്ഞത് പഠിച്ചു വെച്ചോ. പൊന്നുമോളെ ഫാത്തിമ, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്ത് രക്ഷിക്കണം. അടുത്ത കുടുംബങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക എന്ന് നബുവത്ത് കിട്ടി രണ്ടാം വർഷമായത്തിറങ്ങിയപ്പോ സഫാ കുന്നിൽ കയറി നിന്നുകൊണ്ട് മുഴുവൻ കുടുംബങ്ങളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാ നിങ്ങൾക്കെല്ലാരോട് എനിക്ക് പറയാൻ, എന്റെ സ്വത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളി, അള്ളാഹിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നേടിത്തരാൻ ഈ മുഹമ്മദിനാവൂല, എനിക്ക് കഴിയില്ല കേട്ടോ. അതല്ലേ ഇസ്ലാം? എന്നിട്ട് നിങ്ങൾ ഇതാ പഠിപ്പിക്കുന്ന ജനങ്ങളെ? അങ്ങനെ പോയി പോയിട്ട് അവിടെത്തി നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മലക്ക് വന്നിട്ട് പറഞ്ഞു നാ മൊയ്തീൻ ശേഖിനോട്, സ്വർഗം നരകൊക്കെ ഞങ്ങൾ എണ്ണിയൊക്കെ നരകത്തിൽ നിങ്ങളെ മുരീദായിട്ട് ഒറ്റ ആളുമില്ല. മാത്രല്ല കൺകൂടവട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോവെന്ന് അള്ളാഹ് കൊടുത്തവർ. കണ്ണ് നിറയെ ജീലാനി തരീക്കത്തെ ഇങ്ങനെ പച്ചത്തലിക്കെട്ടും കെട്ടി അറവാന മുട്ടിയിട്ട് സ്വർഗത്തിങ്ങനെ സിറാത്ത് പാലം കടന്ന് ഇങ്ങനെ പോകുന്നത് കണ്ണ് നിറയെ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും ശേഖവറുകളേന്ന് അള്ളാഹു പറഞ്ഞു. എങ്ങനെയുണ്ട്? അപ്പൊ സ്വർഗത്ത് പോണം, നരകത്തിന് രക്ഷപ്പെടണം, എന്താ കുറുക്ക് വഴി? ഒരു ശേഖിന്റെ മുരീദാകുക, എന്നിട്ട് ഇങ്ങനെ പച്ചത്തലിക്കെട്ടും കെട്ടി ആ ഹൂ ഹീ എന്നിട്ട് നടക്കുക അല്ലേ? ഇതാണ് ഇവര് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രല്ല മുരീദ് നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, ശേഖ് നന്നായാ മതിയാ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. മുരീദ് നന്നാകണമെന്നില്ല, ഞാൻ നന്നായാ മതി. ഈ തരീഖത്തുകാരൊക്കെ വിശ്വാസം താരങ്ങളെ, തരീഖത്തിലെ ശേഖ് നമ്മളെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലാക്കും എന്ന് തന്നെയാണ്.
അങ്ങനെ ഒരു ശഫാഅത്ത് ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിൽ ശഫാഅത്തുണ്ട്, റസൂലുള്ളാഹിന്റെ ശഫാഅത്തുണ്ട്, മറ്റ് മുഅ്മിനീങ്ങളെ ശഫാഅത്തുണ്ട്. പക്ഷെ ശഫാഅത്തിന് ചില കണ്ടീഷനുകളുണ്ട്. മാ മിൻ ശഫീഇൻ ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ല ഒരിടത്തും ശഫാഅത്ത് ചെയ്യൂല. എന്താ ആയത്തുൽ കുർസി നമ്മൾ പഠിച്ചത്? മൻ ദല്ലദി യസ്മഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ശഫാഅത്ത് ചെയ്യുന്നവൻ ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ അനുമതി വേണം. അനുമതി കിട്ടിയാലോ, തനിക്ക് ഇഷ്ടപ്പെട്ടോലൊക്കെ ശഫാഅത്ത് സ്വർഗത്തിലാക്കാൻ പറ്റുമോ, നരകത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറളിയ ലഹു ഖൗലാ. അല്ലാഹു അനുമതി കൊടുക്കുക മാത്രമല്ല, അല്ലാഹു വാക്കാൽ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അന്നേ ദിവസം ശഫാഅത്ത് പ്രയോജനം ചെയ്യുകയില്ല. അപ്പൊ ശഫാഅത്ത് ചെയ്യുന്നവരാരാണ്? അത് നിശ്ചയിക്കുന്നത് അല്ലാഹു. അനുമതി കിട്ടിയാൽ അവരാർക്കൊക്കെ ശഫാഅത്ത്, അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ശഫാഅത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അത് അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നരകത്തിൽ കടന്ന് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ കുറെ ആളുകളെ അള്ളാഹു സ്വർഗത്തിലാക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ എന്നെ ശഫാഅത്തിന് വിളിക്കും. ഫയുഹത്തുലി ഹദ്ദൻ, എനിക്കൊരു വരുതി കാണിച്ചതാ, ഈ ആളുകൾക്ക് നീ ശഫാഅത്ത് ചെയ്തോ. അവിടെ റസൂൽ തീരുമാനിച്ചതാണ്. പക്ഷെ എന്താ ഹദ്ദ് നിശ്ചയിച്ചു കൊടുക്കുന്നത്? അള്ളാഹു പറഞ്ഞാൽക്കേ ശഫാഅത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാ ഇവര് പഠിപ്പിക്കണതോ, ഖൈറാൽ നബി ഷാഫി ചെയ്യും ഖിയാമത്തിൽ കത്ത് കബീർ കയ്യിൽ ഏകണം, യാ അല്ലാഹ് റസൂലുള്ള ശഫാഅത്ത് ചെയ്യുന്ന ദിവസത്തിൽ അഹമ്മദ് കബീർ ഫായിന്റെ കത്ത് വാങ്ങി തരണേ. റസൂലുള്ളാന്റെ ശഫാഅത്ത് രക്ഷപ്പെടണം. അതിനെന്താ വഴി? റസൂലിന്റെ പേരക്കുട്ടിയായ റിഫായിന്റെ ശുപാർശ കത്ത്. അതാരാ വാങ്ങി കൊടുക്കേണ്ടത്? അല്ലാഹ്. അല്ലാഹ്ക്കപ്പ എന്താ പണി? ശൈഖന്മാരെ കത്ത് വാങ്ങി കൊടുക്കുക. നിങ്ങൾക്ക് ആരുടെ കത്താ? റിഫായിന്റെ കത്ത്. നിങ്ങക്ക് മൊയ്തി ശൈഖിന്റെ കത്ത്. നിങ്ങൾക്ക് ആരുതാ? മമ്പർത്തങ്ങളെ കത്ത്. ഈ കത്തോണ്ട് നിങ്ങൾ പരലോകത്ത് ചെല്ലുക. അപ്പൊ അവിടുന്ന് ആദ്യം അനൗൺസ്മെന്റ് ഉണ്ടാവും, ആ കത്ത് കിട്ടിയാൽ എല്ലാരും നേരെ സ്വർഗത്ത് പോയിക്കോളി, കത്തൊക്കെ എല്ലാരും ഏൽപ്പിച്ച് ഓലെ നേരെ വിചാരണ കൂടാ സ്വർഗത്തേക്ക് ചെറാത്ത് വാലം കിടന്ന്. ഇതല്ലേ ഈ കൗമിനങ്ങളെ വിശ്വസിപ്പിച്ചു വെച്ചിട്ടത്? പ്രിയപ്പെട്ട നബി, ഈ വരുന്ന അഹമ്മദ് കുട്ടി പാണ്ടിക്കാട് നമ്മുടെ തെരീക്കത്തിന് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്, അതുകൊണ്ട് അങ്ങയുടെ ശഫാഅത്തിൽ ഈ ഇവനെ ഉൾപ്പെടുത്തണം എന്ന് റിഫായി കയ്യൊപ്പ്. ഈ കത്തും കിസിലിട്ട് ഇങ്ങനെ വരിക പരലോകത്ത്. ഇതൊക്കെ വിശ്വസിക്കണോണ്ടാങ്കളെ ഞങ്ങൾ ഖുറാഫി എന്ന് വിളിക്കണത്, വെറുതെ നിങ്ങളോട് ദേശനായിട്ട് വിളിക്കല്ല. ഈ താന്തോന്നിത്തമല്ലേ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? ഇത് ഇസ്ലാമാണോ? ചിന്തിക്കു. നിങ്ങൾ ബുദ്ധി പണയം വെച്ചിട്ടില്ലെങ്കിൽ, ബുദ്ധി ആർക്കും പണയം വെച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ചിന്തിക്കു. നിങ്ങൾ ബുദ്ധി പണയം വെച്ചിട്ടില്ലെങ്കിൽ